എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന അച്ചാറിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ടൊമാറ്റോ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കീറിയിട്ട് കൊടുക്കാം. അത് കുറച്ചൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. നല്ല എരിവുള്ളതാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഈ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ തിളപ്പിച്ചാറിയ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കടുകും ഉലുവയും കൂടെ പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 3 തക്കാളിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് വഴന്ന് വരണം. അത്യാവശ്യം ഒന്ന് ഒരു സോഫ്റ്റായി വരണം ഈ ഒരു തക്കാളി. കുറച്ച് നേരം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഉപ്പ് കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അച്ചാറിന് അത്യാവശ്യം ഉപ്പ് നന്നായിട്ട് വേണം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂണ് കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം മാത്രം വിനാഗിരി ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് തക്കാളിക്ക് അത്യാവശ്യം ഒരു പുളിയുള്ള ഐറ്റം ആയതുകൊണ്ട് ഒരുപാട് വിനാഗിരി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള തക്കാളി അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന അച്ചാറിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് പരീക്ഷിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഐറ്റം തന്നെയാണ്. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനും. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ചാനൽ പുതുതായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.